guys, this is Cascade. Welcome to my channel. Today, we're gonna see the explanation of Vampire Diaries Season 1, Episode Number 20. First scene, Stefan, basement is locked down. Elena and Damon, basement in Vilil, Stefan is quoted. Stefan, conscious, he's in 1864, he's in the car. Flashback, 1864, Catherine, vampire, identify the town people, he's in a petal. Stefan and Damon ഒളിഞ്ഞിരുന്ന് ഇതെല്ലാം കാണുന്നു. ക്യാദറിനെ രക്ഷിക്കാൻ സ്റ്റെഫൻ ഒരു നമ്പർ ഇടുന്നു. സ്റ്റെഫൻ ഓടി വന്ന് ആളുകളോട് പറയുന്നു, ഞാനൊരു വാമ്പയറിനെ കണ്ടു. അത് കേട്ട് ഒരു ഗ്വാഡ് ഒഴികെ ബാക്കി എല്ലാവരും സ്റ്റെഫിന് പിന്നാലെ ഫോറസ്റ്റിലേക്ക് ഓടുന്നു. ആ ഗ്വാഡ് ക്യാദറിനെ ലോക്ക് ചെയ്ത് ബോക്സിന് വെളിയിൽ കാവൽ നിൽക്കുന്നു. ഡെയ്മൺ ചെന്ന് ആ ഗ്വാഡിനെ തലക്കടിച്ച് വീഴ്ത്തുന്നു. ആൻഡ് ബോക്സിൻ്റെ ഡോർ ഓപ്പണാക്കി ക്യാദറിനെ വെളിയിലേക്ക് എടുത്തുകൊണ്ട് വരുന്നു. ബട്ട് അപ്പോഴേക്കും ഡെയ്മനെ ആരോ ഷൂട്ട് ചെയ്യുന്നു. സ്റ്റെഫൻ സൗണ്ട് കേട്ട് ഡെയ്മനെ രക്ഷിക്കാൻ തിരികെ ഓടി വരുന്നു. ആളുകളും സ്റ്റെഫിൻ്റെ പുറകെ തിരികെ ഓടി വരുന്നു. സ്റ്റെഫൻ ക്യാദറിനെ അൺലോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോഴേക്കും അവനെയും ആരോ ഷൂട്ട് ചെയ്യുന്നു. ഡെയ്മൻ ആൻഡ് സ്റ്റെഫൻ മരിച്ചു വീഴുന്നു. അവരുടെ ഡെഡ് ബോഡി അവിടെ ഉപേക്ഷിച്ച് ടൗണിലെ ജനങ്ങൾ ക്യാദറിനെയും കൊണ്ട് ചർച്ചിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സീനിൽ സ്റ്റെഫൻ കണ്ണു തുറക്കുന്നു. ആൻഡ് അവൻ ടൗണിന് വെളിയിലുള്ള ഒരു റിവറിൻ്റെ അടുത്താണ്. അവൻ്റെ ഫിംഗേഴ്സിൽ ഒരു റിങ്ങുണ്ട്. എമിലി അവൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, സ്റ്റെഫൻ വാമ്പയർ ട്രാൻസിഷൻ പ്രോസസ്സിലാണ്. സ്റ്റെഫൻ പറയുന്നു, അവൻ ഒരിക്കലും ക്യാദറിൻ്റെ ബ്ലഡ് ഡ്രിങ്ക് ചെയ്തിട്ടില്ല, പിന്നെ അവൻ ട്രാൻസിഷൻ പ്രോസസ്സിൽ എങ്ങനെയാകും? എമിലി പറയുന്നു, ക്യാദറിൻ സ്റ്റെഫിനെ ഹിപ്നോട്ടൈസ് ചെയ്യിപ്പിച്ച് അവളുടെ വാമ്പയർ ബ്ലഡ് ഫീഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സ്റ്റെഫൻ ഡെയ്മനെ പറ്റി അന്വേഷിക്കുന്നു. എമിലി പറയുന്നു, ഡെയ്മനെ ഹിപ്നോട്ടൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, അവൻ ക്യാദറിൻ്റെ കൂടെ ജീവിക്കാൻ ഓൾറെഡി വില്ലിംഗ് ആയി വാമ്പയർ ബ്ലഡ് ഡ്രിങ്ക് ചെയ്തിരുന്നു. സോ ഡെയ്മനും ട്രാൻസിഷൻ പ്രോസസ്സിലാണ്. വളരെ സാഡാണ് ആൻഡ് പറയുന്നു, ക്യാദറിനെ ചർച്ചിനുള്ളിലേക്ക് കൊണ്ടുപോയി ടൗണിലെ പീപ്പിൾ ആ ചർച്ചിന് തീയിട്ടു. അവിടെ വെച്ച് സീൻ കട്ടായി പ്രസൻറ്റിൽ കാണിക്കുന്നു. ഡെയ്മൻ ആൻഡ് എലീന ബേസ്മെൻറ്റിന് വെളിയിലിരുന്ന് സ്റ്റെഫിനെ പറ്റി സംസാരിക്കുകയാണ്. ഡെയ്മൺ അവളോട് ചോദിക്കുന്നു, അങ്കിൾ ജോണിനോട് പറഞ്ഞിരുന്നോ നീ ഇങ്ങോട്ടാണ് വന്നതെന്ന്? എലീന പറയുന്നു, അങ്കിൾ ജോണിനോട് പറയേണ്ട ആവശ്യമില്ല, അയാളെ അവൾക്ക് ഇഷ്ടമല്ല, ആഞ്ചേനിയെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റെഫൻ ഓക്കെ ആകും വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കും സ്റ്റെഫൻ്റെ കൂടെ. എലീന പറയുന്നു, അവൾ വീട്ടിൽ പോയി ഡ്രസ്സ് എടുത്തിട്ട് വരാമെന്ന്. ഡെയ്മനോട് ചോദിക്കുന്നു, ന്യൂ ഗിൽബർട്ട് ഡിവൈസിനെ പറ്റി അന്വേഷിച്ചോ, അതെന്തിനുള്ളതാണെന്ന്? ഡെയ്മൺ പറയുന്നു, ആ ഡിവൈസ് മിസ് പേൾസ് അവന് തന്നു, ബട്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യിക്കുന്നതെന്ന് അവർക്കും അറിയില്ല. എലീന വീട്ടിലേക്ക് പോകുന്നു. ഡെയ്മൻ അനിമൽ ബ്ലഡുമായി ബേസ്മെൻറ്റിനുള്ളിലേക്ക് പോയി സ്റ്റെഫിന് കൊടുക്കുന്നു. സ്റ്റെഫിന് അനിമൽ ബ്ലഡിൽ യാതൊരു ഇൻട്രസ്റ്റുമില്ല. ഡെയ്മൺ പറയുന്നു, വേണമെങ്കിൽ ഇത് ഡ്രിങ്ക് ചെയ്തോ, ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഡെസിക്കേറ്റ് അയക്കോ. അലാറി ഡെയ്മന് കോൾ ചെയ്തിട്ട് പറയുന്നു, അലാറിക്കിന് അങ്കിൾ ജോണിൻ്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഡെയ്മൺ പറയുന്നു, ഞാൻ നിങ്ങളുടെ എനിമി അല്ലായിരുന്നു. അലാറിക് പറഞ്ഞു, നമ്മൾ രണ്ടുപേരുടെയും എനിമി ഒരാളാണ് അങ്കിൾ ജോൺ. 1 അവർ കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഡെയ്മൺ കോൾ കട്ട് ചെയ്യുന്നു. എലീന ഡെയ്മനെ കോൾ ചെയ്തിട്ട് പറയുന്നു, അവൾ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നുണ്ട്, ഡ്രസ്സ് പാക്ക് ചെയ്യുകയാണ്. അങ്കിൾ ജോൺ എലീനയുടെ റൂമിലേക്ക് വന്ന് അവളോട് പറയുന്നു, നീ ഒരു വാമ്പയറിനെയാണ് ഡേറ്റ് ചെയ്യുന്നതെന്ന് നിൻ്റെ പേരൻസ് അറിഞ്ഞാൽ അവർക്ക് എന്തുമാത്രം ഹാർട്ടാകും. എലീന ചോദിക്കുന്നു, ഏത് പേരൻസാണ്? എൻ്റെ റിയൽ പേരൻസോ അതോ ഗിൽബർട്ട് കപ്പിൾസോ? എലീന ഇത്രയും പറഞ്ഞ് അവിടെ നിന്ന് ഡ്രസ്സും എടുത്തിറങ്ങുന്നു. നെക്സ്റ്റ് സീനിൽ അങ്കിൾ ജോൺ മിസ് പേൾസിനെ കാണാൻ ചെല്ലുന്നു. ആൻഡ് ഗിൽബർട്ട് ഡിവൈസിനെ പറ്റി ചോദിക്കുന്നു. മിസ് പേൾസ് പറയുന്നു, ആ ഡിവൈസ് വർക്ക് ചെയ്യുന്നില്ല, കേടായിപ്പോയി. അങ്കിൾ ജോൺ പറയുന്നു, ആ ഡിവൈസ് കേടായെങ്കിലും ഇല്ലെങ്കിലും അത് ഗിൽബർട്ട് ഫാമിലിയുടേതാണ്, സോ അത് തിരികെ നൽകണം. മിസ്റ്റർ ഗിൽബർട്ട് ആ ടൈമിലെ വളരെ ഇൻ്റലിജൻറ്റ് സയൻറ്റിസ്റ്റ് ആയിരുന്നു. ആൻഡ് ആ ഡിവൈസ് അവരുടെ ഫാമിലി ലെഗസിയുടെ പാർട്ടാണ്. ആൻഡ് മിസ്റ്റർ ഗിൽബർട്ടിൻ്റെ ജേർണലിൽ മിസ് പേൾസിനെ പറ്റി വളരെ കൈൻഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ വളരെയധികം റൊമാൻറ്റിക് പോയംസും ഇൻക്ലൂഡഡാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്കും ലവും മിസ് പേൾസ് ആണെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം കേട്ട് മിസ് പേൾസ് വളരെ ഇമോഷണലാകുന്നു. അങ്കിൾ ജോൺ പറയുന്നു, എൻ്റെ ഒപ്പീനിയനിൽ മിസ്റ്റർ ഗിൽബർട്ടിൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് മിസ് പേൾസിനെ വുഡൻ സ്റ്റിക്ക് കൊണ്ട് കൊന്നില്ല എന്നുള്ളതാണ്. ഇത് കേട്ട് മിസ് പേൾസിന് നല്ല ദേഷ്യം വരുന്നു. മിസ് പേൾസ് പറയുന്നു, ആ ഡിവൈസ് മിസ് പേൾസ് ഡെയ്മിന് കൊടുത്തിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂ. ഇത്രയും പറഞ്ഞ് മിസ് പേൾസ് അവിടെ നിന്നും പോകുന്നു. അങ്കിൾ ജോൺ വളരെ ടെൻസ്ഡായി ആ ഡിവൈസ് ഡെയ്മൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ വാങ്ങുമെന്ന്. നെക്സ്റ്റ് സീനിൽ അന്ന ജേർമിയുടെ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നു. അലാറിക് ആൻഡ് ഡെയ്മൻ ഒരുമിച്ച് അങ്കിൾ ജോണിൻ്റെ ഹൗസിൽ പോയി സെർച്ച് ചെയ്യുന്നു. അവിടെ വെച്ച് ഒരു വാമ്പയർ അവരെ അറ്റാക്ക് ചെയ്യുന്നു. ആ വാമ്പയറിന് ഡെയ്മനെ പരിചയമുണ്ടായിരുന്നു. അവൻ്റെ നെയിം ഹെൻറി എന്നാണ്.
ഹെൻറി ആക്ച്വലി ടോംബിൽ നിന്നും റിലീസായ 27 വാമ്പയേഴ്സിൽ ഒരാളാണ്. അങ്കിൾ ജോൺ അവനെ മോഡേൺ സൊസൈറ്റിയിൽ അഡ്ജസ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുകയാണ്. ആൻഡ് ഹെൻറിയോട് പറഞ്ഞിരിക്കുന്നത് ടോംബിൽ നിന്നും റിലീസായ വാമ്പയേഴ്സ് സിറ്റിയിലെ ഹ്യൂമൻസിനെതിരെ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് ഒബ്സർവ് ചെയ്യാനാണ്. ഡെയ്മൺ അവനോട് ഇസബലിനെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ഹെൻറി പറയുന്നു അവൻ ഇപ്പോഴാണ് ടോംബിൽ നിന്നും ഇറങ്ങിയത്, സോ ആരെപ്പറ്റിയും ഒരു ഇൻഫർമേഷനും ഇല്ല. അങ്കിൾ ജോണിൻ്റെ കോൾ ഹെൻറിയുടെ ഫോണിലേക്ക് വരുന്നു, ബട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഡെയ്മൺ ആണ്. ഇത് കണ്ട് ഹെൻറി അവിടെ നിന്നും ഓടാൻ ട്രൈ ചെയ്യുന്നു, ബട്ട് അലാറിക് അവനെ കൊന്നു കളയുന്നു. അലാറിക് ഡെയ്മനോട് പറയുന്നു അദ്ദേഹത്തിന് ഇനി ഇസബലിനെ പറ്റി അറിയാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല, ബിക്കോസ് അവൾ ഓൾറെഡി ഓൺ ഡിസിഷനിൽ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയതാണ്. ഡെയ്മൺ പറയുന്നു കേട്ടിട്ട് ഇസബൽ വളരെ സ്മാർട്ടായിരുന്നു എന്ന് തോന്നുന്നു. വാമ്പയേഴ്സിലേക്ക് ടേൺ ആകാനും ഇവിടെ നിന്ന് പോകാനും അവൾ എല്ലാവരെയും ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചു. രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നു. നെക്സ്റ്റ് സീനിൽ മിസ് പേൾസ് അന്നയെ കോൾ ചെയ്തിട്ട് പറയുന്നു നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ടൗൺ ഉപേക്ഷിച്ച് പോകുകയാണ്. അന്ന പറയുന്നു അവൾക്ക് ഈ ടൗണിൽ തന്നെ നിൽക്കണം ജേർമിയുടെ കൂടെ. എന്നിട്ട് അന്ന അത് ഇഗ്നോർ ചെയ്ത് ജേർമിയുടെ വീട്ടിലേക്ക് പോകുന്നു. സെയിം ടൈം സാൽവറ്റോർ മാൻഷനിലെ ബേസ്മെൻറ്റിൽ സ്റ്റെഫൻ എലീനയോട് സംസാരിക്കുന്നു. ഇറങ്ങി ഓടാൻ ട്രൈ ചെയ്യാതിരിക്കാൻ ഡെയ്ലൈറ്ററിങ് ഊരി അവളെ ഏൽപ്പിക്കുന്നു. എലീന ചോദിക്കുന്നു നിനക്ക് എന്തിനാണ് ഇത്രയും കുറ്റബോധം. ആൻസറായി 1864 സ്റ്റോറി പറയുന്നു. ഫ്ലാഷ് ബാക്കിൽ 1864 സ്റ്റെഫൻ ആൻഡ് ഡെയ്മൺ ട്രാൻസിഷൻ പ്രോസസ്സിലായിരുന്നപ്പോൾ കാതറിനെ ചെർച്ചിലിട്ട് കത്തിച്ചു കളഞ്ഞിരുന്നു. അതറിഞ്ഞ് രണ്ട് ബ്രദേഴ്സിനും ജീവിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ബ്ലഡ് ഡ്രിങ്ക് ചെയ്യാതെ ഡെസിക്കേറ്റായി മരിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഫാദറിനോടൊരു ഗുഡ് ബൈ പറയാൻ സ്റ്റെഫൻ ഫാദറിനെ കാണാൻ പോകുന്നു. മിസ്റ്റർ സാൽവറ്റോർ സ്റ്റെഫനെ കണ്ട് ഷോക്ക്ഡ് ആകുന്നു. ആൻഡ് പറയുന്നു നീ ഒന്ന് മരിച്ചതാണല്ലോ, നീ മരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. സ്റ്റെഫൻ ചോദിക്കുന്നു ഞാൻ മരിച്ചത് കണ്ടതാണെങ്കിൽ എന്നെ രക്ഷിക്കാൻ ട്രൈ ചെയ്തില്ലേ. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് റിവീൽ ആകുന്നത്. മിസ്റ്റർ സാൽവറ്റോർ പറയുന്നു സ്റ്റെഫിനെയും ഡെയ്മിനെയും അദ്ദേഹം തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ടൗണിനെ വിട്ട് വാമ്പയേഴ്സിൻ്റെ കൂടെ നിന്നതിനുള്ള ശിക്ഷയായി. ഇത് കേട്ട് സ്റ്റെഫൻ വളരെ ഡിപ്രസ്ഡ് ആകുന്നു. അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ്റെ തന്നെ ഫാദർ അവനെയും അവൻ്റെ ബ്രദറിനെയും കൊന്നുവെന്ന്. സ്റ്റെഫൻ അവസാനം പറയുന്നു ഞങ്ങൾ എന്താണെങ്കിലും മരിക്കാൻ തീരുമാനിച്ചു, ലാസ്റ്റ് ടൈം ഒരു ഗുഡ് ബൈ പറയാൻ വന്നതാണ്. മിസ്റ്റർ സാൽവറ്റോർ പറയുന്നു നീ സ്വയം മരിക്കുന്നതിന് മുൻപേ ഞാൻ തന്നെ നിന്നെ കൊല്ലാം, നിന്നെ മാത്രമല്ല നിന്നെപ്പോലെയുള്ള എല്ലാ വാമ്പയേഴ്സിനെയും. മിസ്റ്റർ സാൽവറ്റോർ ഒരു വുഡൻ സ്റ്റിക്ക് എടുത്ത് സ്റ്റെഫൻ്റെ അടുത്തേക്ക് വരുന്നു. റെസിസ്റ്റ് ചെയ്യാനായി സ്റ്റെഫൻ ഫാദറിനെ തള്ളുന്നു. ആൻഡ് ആ വുഡൻ സ്റ്റിക്ക് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ തുളഞ്ഞു കയറുന്നു. ഫാദറിൻ്റെ ഈ സ്റ്റേജ് കണ്ട് അദ്ദേഹത്തെ റെസ്ക്യൂ ചെയ്യാനായി സ്റ്റെഫൻ അടുത്തു വന്ന് ആ വുഡൻ സ്റ്റിക്ക് വലിച്ചൂരുന്നു. ബട്ട് ബ്ലഡ് കണ്ടതും സ്റ്റെഫിൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഡ്രിങ്ക് ചെയ്ത് ട്രാൻസിഷൻ അവൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് എലീന ഷോക്ക്ഡ് ആകുന്നു. ആൻഡ് പറയുന്നു കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അവനെ സമാധാനിപ്പിച്ച് ആനിമൽ ബ്ലഡും കൊടുത്ത് അവൾ തിരികെ വരുന്നു. അവൾ തിരികെ വന്ന് ഹാളിലിരുന്ന് അവളുടെ ഡയറി എഴുതുന്നു. നമുക്ക് മനസ്സിലാകുന്നത് സ്റ്റെഫൻ തന്നെയാണ് അവൻ്റെ ഫാദറിനെയും കൊന്നത്. അടുത്ത സീനിൽ ഡെയ്മൺ അങ്ങോട്ട് വന്ന് എലീനയോട് സംസാരിക്കുന്നു. എലീന പറയുന്നു സ്റ്റെഫൻ അവൻ്റെ പാസ്റ്റിനെ പറ്റി ഓർത്ത് വളരെ ഗിൽറ്റിയാണ്. ഡെയ്മന് അവനെ ഒന്ന് സമാധാനിപ്പിച്ചുകൂടെ. ഡെയ്മൻ ഇതെല്ലാം ഇഗ്നോർ ചെയ്തുകൊണ്ട് പറയുന്നു ഐ ഡോണ്ട് കെയർ. ആൻഡ് എലീനയ്ക്ക് ഹാഫ് സ്റ്റോറിയെ അറിയൂ. എലീന പാസ്റ്റ് സ്റ്റോറിയെപ്പറ്റി ബാക്കി പറയാൻ ഡെയ്മനെ ഇൻസിസ്റ്റ് ചെയ്യുന്നു. ഫ്ലാഷ് ബാക്കിൽ 1864 സ്റ്റെഫൻ ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഡെയ്മന് വാമ്പയർ ആകാൻ ഒരു ഇൻട്രസ്റ്റുമില്ല. സ്റ്റെഫൻ ഒരു ഗേളിനെയും കൂട്ടി ഡെയ്മൻ്റെ അടുത്തേക്ക് വരുന്നു. ആൻഡ് പറയുന്നു സ്റ്റെഫൻ ട്രാൻസിഷൻ കംപ്ലീറ്റ് ആക്കി. ആൻഡ് വാമ്പയർ ലൈഫ് വളരെ അമേസിംഗ് ആണ്, ലൈക്ക് വളരെ പവർഫുള്ളായി ഫീൽ ചെയ്യും, ഡാർക്ക്നെസ്സിലും കാണാൻ സാധിക്കും, സൂപ്പർ ഹിയറിംഗ്, ചെറിയ സൗണ്ട്സ് വരെ കേൾക്കാൻ പറ്റും, ഒരു സൂപ്പർ ഹീറോയായി മാറും. കാതറിൻ പറഞ്ഞത് വളരെ ശരിയായിരുന്നു, വാമ്പയർ ലൈഫ് വളരെ എക്സൈറ്റിംഗ് ആണ്. ഡെയ്മൺ പറയുന്നു അവൻ ആ ലൈഫിൽ ഇനിയൊന്നും വേണ്ട, ബിക്കോസ് കാതറിൻ ജീവിച്ചിരിപ്പില്ല. ബട്ട് സ്റ്റെഫൻ ഇൻറ്റൻഷ്ഫുള്ളി ആ ഗേളിൻ്റെ വെയിൻ കട്ട് ചെയ്യുന്നു. ബ്ലഡ് കണ്ട ഡെയ്മന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഗേളിനെ ഡെയ്മൻ അറ്റാക്ക് ചെയ്ത് ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. പ്രസൻറ്റ് ടൈമിൽ എലീന പറയുന്നു ഇതുകൊണ്ടാകാം സ്റ്റെഫൻ ഇത്രയും ഡിപ്രസ്ഡ് ആൻഡ് റിഗ്രറ്റഡ് ആയി ഫീൽ ചെയ്യുന്നത്. മേ ബി അതിനാലാണ് സ്റ്റെഫൻ ബ്ലഡ് എടുക്കാതെ മരിക്കാൻ ട്രൈ ചെയ്യുന്നത്. ഡെയ്മൺ പറയുന്നു അവൻ ചെയ്ത മിസ്റ്റേക്സ് അവൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. എലീന ബേസ്മെൻറ്റിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ സ്റ്റെഫിനെ കാണാനില്ല, അവൻ്റെ ഡേ ലൈറ്റ് റിങ്ങും അവിടെ ഇരിപ്പുണ്ട്. എലീന ഡെയ്മനോട് വന്ന് പറയുന്നു സ്റ്റെഫിനെ കാണുന്നില്ല. ഡെയ്മൺ പറയുന്നു അവൻ ആ പ്ലേസിൽ കാണും, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്ത ആ റിവർ സൈഡിൽ. റിവർ സൈഡിൽ സ്റ്റെഫൻ ഒരു ഇല്യൂഷനിലാണ്. ഇല്യൂഷനിൽ
സ്റ്റെഫൻ 1864 ഡെയ്മനോട് ചോദിക്കുന്നു, ഇപ്പോഴെങ്ങനെയുണ്ട്? ഡെയ്മൻ പറയുന്നു, വളരെ പവർഫുൾ ആൻഡ് എനർജറ്റിക് ആയി തോന്നുന്നു. ആൻഡ് ഇപ്പോൾ നമ്മൾ ഡെത്തിനെ വിൻ ചെയ്തിരിക്കുന്നു. ആൻഡ് നമ്മൾ ബ്രദേഴ്സ് എന്നും ഒരുമിച്ചുണ്ടാകും. സ്റ്റെഫൻ പറയുന്നു, നമ്മൾ രണ്ടുപേരും വേൾഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്യും, ധാരാളം ട്രാവൽ ചെയ്യും. ഡെയ്മൻ പറയുന്നു, യെസ്, നമ്മൾ ഒരുമിച്ച് ജീവിക്കും. ഫ്ലാഷ് ബാക്കിൽ എമിലി വന്ന് സ്റ്റെഫിനോട് പറയുന്നു, ഈ ക്യാദറിൻ്റെ പ്ലേസിൽ എമിലി ആയിരുന്നുവെങ്കിൽ സ്റ്റെഫിനെ ഒരിക്കലും ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ അവൾ അലാവ് ചെയ്യില്ലായിരുന്നു. ബിക്കോസ് എമിലിയുടെ ഒപ്പീനിയനിൽ സ്റ്റെഫിൻ വളരെ പ്യുർ ഹാർട്ടഡ് ആയ ഒരു പേഴ്സണാണ്. വാമ്പയർ ആകുന്നത് അവൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിരിക്കും. ബിക്കോസ് ആ ലൈഫ് ഫുൾ റിഗ്രറ്റിൽ അവൻ ജീവിക്കേണ്ടി വരും. ബട്ട് അത് 1864 സ്റ്റെഫൻ ഇഗ്നോർ ചെയ്യുന്നു. ബട്ട് ഇന്ന് അത് റിമെമ്പർ ചെയ്ത് ഗിൽട്ടി ആയി സ്റ്റെഫൻ ഫീൽ ചെയ്യുന്നു. എലീന ആ പ്ലേസിലേക്ക് വരുന്നു. സ്റ്റെഫൻ അവളോട് പറയുന്നു, ആ ട്രാൻസിഷൻ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവൻ കാരണം ഇത്രയും ഇന്നസെൻറ്റ് മരിക്കില്ലായിരുന്നു. എലീന സ്റ്റെഫിനോട് പറയുന്നു, സ്റ്റെഫൻ അത്ര ഒരു ബാഡ് പേഴ്സൺ അല്ല. അവളുടെ പേരൻസിൻ്റെ കാർ ആക്സിഡൻ്റ് ആയപ്പോൾ എലീനയെ റെസ്ക്യൂ ചെയ്തത് സ്റ്റെഫനാണ്. അങ്ങനെ ചെയ്യാൻ കൈൻഡ് ഹാർട്ടഡ് ആയ ഒരാൾക്ക് സാധിക്കും. സോ ഇപ്പോഴും ചേഞ്ചിന് ഹോപ്പുണ്ട്. തിരിച്ചു വന്ന് ആ റിങ് വിയർ ചെയ്യും. സ്റ്റെഫിനെ സമാധാനിപ്പിച്ച് എലീന തിരികെ സാൽവറ്റോർ മാൻഷനിലേക്ക് കൊണ്ടുവരുന്നു. നെക്സ്റ്റ് സീനിൽ മിസ് പേൾസ് അന്നയെ ടൗൺ ഉപേക്ഷിക്കാൻ സമ്മതിപ്പിക്കുന്നു. ആൻഡ് അവരുടെ ഫെയ്ത്ത്ഫുള്ളായ അസിസ്റ്റൻറ്റ് ഹാർബർ അവരുടെ കൂടെ വരുന്നുവെന്ന് പറയുന്നു. ഇത് കേട്ട് മിസ് പേൾസ് വളരെ ഹാപ്പി ആകുന്നു. അപ്പോഴേക്കും ഡോർ ബെൽ റിങ് ചെയ്യുന്നു. അന്നയായിരിക്കുമെന്ന് കരുതി ഡോർ ഓപ്പൺ ആക്കുന്നു. അപ്പോഴേക്കും ഒരു വുഡൻ സ്റ്റിക്ക് കൊണ്ട് മിസ് പേൾസിൻ്റെ ബോഡിയിലേക്ക് ആരോ അറ്റാക്ക് ചെയ്യുന്നു. അത് അവരുടെ ബോഡിയിൽ തുളഞ്ഞു കയറുന്നു. ഇത് കണ്ട് ഹാർബർ അവരെ റെസ്ക്യൂ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. അവിടെ കൊണ്ട് സീൻ കട്ടാകുന്നു. നെക്സ്റ്റ് സീനിൽ എലീന ആൻഡ് സ്റ്റെഫൻ തിരികെ വീട്ടിലേക്ക് വരുന്നു. സ്റ്റെഫൻ ഡെയ്മന് താങ്ക്സ് പറയുന്നു ടു ഹെൽപ്പ് ഹിം അലോട്ട് ആൻഡ് എലീനയ്ക്ക് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തതിനും. സ്റ്റെഫനാണ് ഡെയ്മനെ വാമ്പയറിലേക്ക് ടേൺ ചെയ്തത്. ബട്ട് ഡെയ്മൻ പറയുന്നു, ആ കാരണം കൊണ്ട് സ്റ്റെഫനോട് അവൻ ഒരു ദേഷ്യവുമില്ല എന്ന്. ഇത് കേട്ട് സ്റ്റെഫൻ റിലീവ്ഡ് ആകുന്നു. നെക്സ്റ്റ് സീനിൽ അന്ന വീട്ടിലേക്ക് വരുന്നു. അവളുടെ മദർ മിസ് പേൾസിൻ്റെ ഡെഡ് ബോഡി കണ്ട് അവൾ കരയുന്നു. അന്ന ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആകുന്നു. ബിക്കോസ് അന്നയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് അവളുടെ മദർ മിസ് പേൾസ് മാത്രമാണ്. നെക്സ്റ്റ് സീനിൽ അങ്കിൾ ജോണിൻ്റെ കാറിൻ ഡിക്കിയിൽ രണ്ട് വുഡൻ സ്റ്റിക്സ് അദ്ദേഹം എടുത്തു വെക്കുന്നു. ആൻഡ് ഷെറിഫിനെ കോൾ ചെയ്തിട്ട് അങ്കിൾ ജോൺ പറയുന്നു, വാമ്പയേഴ്സിനെ പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇവിടം കൊണ്ട് സീൻ കട്ടാകുന്നു. ലാസ്റ്റ് സീനിൽ അലാറിക് ബാറിലിരുന്ന് ഡ്രിങ്ക് ചെയ്യുകയാണ്. ആരോ അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുന്ന പോലെ അലാറിക്കിന് തോന്നുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ വൈഫ് ഇസബല്ലായിരുന്നു. അവിടം കൊണ്ട് ഈ എപ്പിസോഡ് എൻഡ് ആകുന്നു. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് എപ്പിസോഡ്. ഡെയ്മൻ ആൻഡ് സ്റ്റെഫൻ ബെറ്റർ ടേംസിലായിട്ടുണ്ട്. എലീന അവരുടെ ബ്രദർഹുഡിൽ അഡ്ജസ്റ്റഡ് ആയി. അങ്കിൾ ജോൺ സ്റ്റിക്സ് എല്ലാം റെഡിയാക്കി നെക്സ്റ്റ് അറ്റാക്കിനായി പോകുന്നു. സാൽവറ്റോർ ബ്രദേഴ്സിനെ ആയിരിക്കും അത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇസബൽ ടൗണിലേക്ക് വന്നു കഴിഞ്ഞു. അതോ അത് അലാറിക്കിൻ്റെ തോന്നൽ മാത്രമാണോ? കുറേ ഹിഡൻ സ്റ്റോറീസിൻ്റെ റിവീലിംഗ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പ്രതീക്ഷിക്കാം. സോ ഫോർ ഓൾ ദോസ്, സ്റ്റേ ട്യൂൺ ഫോർ ദ അപ്കമിംഗ് എപ്പിസോഡ്സ് ഓഫ് വാമ്പയർ ഡയറീസ് സീസൺ 1. ടിൽ ദാൻ, ബൈ ബൈ.